വെൽക്കം ടു വേരിയം ടെക്നോളജീസ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അഡ്മിൻ പാനലിലെ പ്രൊഡക്റ്റ് സെക്ഷനാണ്. പ്രൊഡക്റ്റ് സെക്ഷനിൽ നമുക്കിപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ആ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ്സിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പ്രൊഡക്റ്റ് നെയിം, അതുപോലെ പ്രൊഡക്റ്റ് ടൈപ്പ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ക്വാണ്ടിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ, കളറിൽ വേരിയേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതൊക്കെ വേരിയൻ്റ് എന്നുള്ള അണ്ടറിലാണ്, ടൈപ്പിലാണ് പ്രൊഡക്റ്റ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ 500 ഗ്രാം, 100 ഗ്രാം, 250 ഗ്രാം അങ്ങനെയൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ വേരിയൻ്റ് പ്രൊഡക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓരോരോ വേരിയൻറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേരിയേഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. SKU ID. വെജ് മാർക്ക് എന്ന് പറയുന്നത് ഈ നോൺ വെജ് വെജ് കാറ്റഗറിയുള്ള പ്രൊഡക്റ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന് റെസ്പെക്റ്റീവായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കാറ്റഗറി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. കാറ്റഗറി ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് രണ്ട് കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ്, അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് ഹൈഡ് ഫീച്ചേർഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഈ മൂന്ന് ചെക്ക് ബോക്സുകളാണ് വരുന്നത്. അതായത് ഹൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഹൈഡ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് സ്റ്റോർ ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ട് കാണിക്കില്ല. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ഒന്നും ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞാൽ ഹോം പേജിൽ നമുക്കൊരു സെക്ഷൻ ഉണ്ട്, ബെസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫീച്ചേർഡ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ലേബലും പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ആഡ് ബട്ടണും നമുക്ക് അവിടെ നിന്ന് ഡിസേബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റിൻ്റെ ഇമേജും സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആവുന്നതാണ്.